കൊച്ചേ, അതെ അന്നൊരു അബദ്ധം പറ്റിയതാ, മനഃപൂർവ്വം ചെയ്തല്ലേ കേട്ടോ. എന്തായാലും നന്നായി, ഉണ്ടായിരുന്ന ഒരു ജോലി പോയി കിട്ടി. നാട്ടുകാർക്ക് നോക്കി ചിരിക്കാനുള്ള ഒരു കാഴ്ച വസ്തുവായി. കൂടുതൽ ചിരിപ്പിക്കാൻ താനിങ്ങനെ ഒപ്പം നടക്കുന്നുണ്ടല്ലോ. അല്ല, അതും മനഃപൂർവ്വം ചെയ്തല്ല, ഒരു അബദ്ധം പറ്റിയതാ. പിന്നെ ഈ കളിയാക്കുന്നവരുടെ മുമ്പിൽ ഇങ്ങനെ തലകുനിച്ച് നടന്നാൽ പിന്നെ അവർക്ക് ആവേശം കൂടും. നല്ല നമ്ര ശിരസ്കയായി തല ഉയർത്തിപ്പിടിച്ച് നടക്കും. ഇതെവിടെ പോയിട്ട് വരുന്നു രണ്ടാളും? പുതിയ വിരുന്നിന് പോയിട്ട് വരെയായിരിക്കും. അതോ ടൗണിലെ ഏതെങ്കിലും ഹോട്ടലിൽ താമസിച്ചേറ്റുള്ളവരാണോ? എന്നാലും നിന്റെ തൊലിക്കെട്ടി സമ്മതിച്ചിരിക്കും. കൂടെ കൊണ്ട് നടക്കുന്നുണ്ടല്ലോ ഇവനെ. അതേടാ, കൂടെ കൊണ്ട് നടക്കുന്നതില്ലേ ഒരാക്ഷേപവും ഇല്ല. ആ മുഖത്തേക്കൊന്ന് നോക്കിയേ, എന്നാ ഒരു ഗ്ലാമറോ. നിന്റെ ഈ ഉപ്പിലിട്ട മാങ്ങ പോലത്തെ മോന്തയാണോ അത്? ആ മൂക്കും കട്ടിയുള്ള മീശയും. ഈ നാട്ടിലുണ്ട് ഇത്രയും ചേലുള്ള ഒരു ചെറുക്കൻ. പറഞ്ഞോരെ, രണ്ട് നാരങ്ങ വെള്ളം. ചേട്ടന് ഉപ്പാണോ മധുരാണോ? ഞാനേ, എനിക്ക് ഇഷ്ടമുള്ള ആളോടൊപ്പം പൊറുക്കും. ചേട്ടൻ കൂടി ചേട്ടാ, അതിന് നിനക്ക് വല്ല ദണ്ണം ഉണ്ടോടാ? കാശ് ചേട്ടൻ കൊടുക്കും, ഞാൻ കൊടുക്കണോ? ഞാൻ കൊടുക്കാം. അത് ശരി ചേട്ടാ. ആ സഞ്ജീവ് നടത്തോ. എന്താ ഇത്രയും തലയുയർത്തിയാ മതിയോ? ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല. എന്റെ തൊലി ഉരിച്ചു കളഞ്ഞല്ലേ. അല്ല, കൊച്ചിന് എന്റെ കൂടെ നടക്കാൻ നാണക്കെടുന്ന് തോന്നുന്നില്ലേ? ഏതായാലും നാറി, പിന്നെ ഒരു നാണം കെട്ടവന്റെ കൂടെ നടക്കുന്നോണ്ടെന്താ? ഈ സഞ്ജീവ് എന്താ? ഒരു ചെറിയ അമ്മയാ. എന്നാ ചെറിയൊരു ഒരലൂടെ വാങ്ങിക്കായിരുന്നല്ലേ, രണ്ട് കയ്യിലും കൂടെ വെയിറ്റ് ഒന്ന് ബാലൻസ് ചെയ്യായിരുന്നു. തമാശ ഇഷ്ടമല്ലേ. നീ എപ്പോ എത്തി? ഞാനെത്തിയിട്ട് കുറച്ചേരായി. ഇതാരാ ചേച്ചി, മനസ്സിലായില്ലേ? ഇല്ല. അയ്യോ, ഇതാണ് എന്റെ മറ്റവൻ. ഓ, ഇതാണോ ആള്? അമ്മല്ലേ. ആഹാ, പേരൊക്കെ പഠിച്ചോ? എന്തുണ്ട്? അനിയത്തിയാ. അമ്മൂനെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്താ മാഷെ, എന്റെ മറ്റവനാവാനുള്ള ഉറപ്പാടാണോ? ഏയ്, ഞാൻ അത്രയ്ക്ക് ചീപ്പൊന്നുമല്ല. എന്നാ മറ്റവൻ ഇരിക്കും. ഞാനൊന്ന് കാണണമെന്ന് വിചാരിച്ചിരിക്കായിരുന്നു. സത്യം പറ, ആര് പറഞ്ഞിട്ട് താനെ പണി ചെയ്തത്? അയ്യോ, അത് ഞാൻ ചേച്ചിയോട് പറഞ്ഞിട്ടുണ്ട്. ഒരു അബദ്ധം പറ്റിയതാ. കുടിച്ച് ബോധമില്ലാതെ എന്നൊരാൾ അവിടെ കൊണ്ട് കിടത്തിയതാ. അതൊരു ഓഫീസാണോ അതിനകത്തൊരു പെൺകുട്ടി ഇരിപ്പുണ്ടെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. ഞാൻ എന്ത് പ്രായച്ചിത്തം വേണമെങ്കിലും ചെയ്യാൻ തയ്യാറാ. എന്ത് പ്രായച്ചിത്തം ചെയ്താലും ഉണ്ടായി ചെയ്ത പേര് മാഞ്ഞു പോവില്ലല്ലോ. താൻ ഒരു നല്ല കുട്ടി, അത് തൻ്റെ ഈ മുഖത്ത് ആലേപനം ചെയ്ത് വെച്ചിട്ടുണ്ട്. ആരെന്തൊക്കെ പറഞ്ഞാലും അത് മാഞ്ഞു പോയില്ല. പിന്നെ ഒരു കാര്യം പറഞ്ഞാൽ വിഷമം തോന്നരുത്. അകത്തേക്ക് കൊണ്ടുപോയി രണ്ട് സഞ്ചികളിൽ ഒരെണ്ണം എന്റെയാണ്. അത് തിരിച്ചു കിട്ടിയിരുന്നെങ്കിൽ ഞാൻ പോയേനെ. അയ്യോ, ഇപ്പൊ തരാം. നമോവാകം. എന്നിട്ട് താനവളോട് പറഞ്ഞോ താൻ ഈ വന്നിരിക്കുന്ന സതീഷിന് വേണ്ടിയിട്ടാണെന്ന്? ഏയ്, നമ്മൾ വന്നത് പുണ്യ പ്രവർത്തിക്കുന്നല്ലോ, പറഞ്ഞ എല്ലാം പറയേണ്ടി വരും. അതുകൊണ്ട് ഞാനൊന്നും പറഞ്ഞില്ല. ഇങ്ങനെ വന്നതും പോയതും അവളുടെ ഒരു ഏട്ടനായിരുന്നു എന്ന് അവൾ അറിയണ്ട. ഏട്ടനാ? ബാലന്റെ സ്ഥാനത്ത് നിൽക്കുമ്പോ ഞാൻ ഏട്ടൻ തന്നെയല്ലേ. മാത്രമല്ല, ആ ചെറുക്കൻ എന്നെ ഏട്ടാന്ന് വിളിക്കുകയും ചെയ്തു. തനിക്ക് ഇത്രയും വലിയൊരു സ്ഥാനം കിട്ടിയത് ഞാൻ അറിഞ്ഞില്ല കേട്ടാ. കളിയാക്കണ്ട, ഏട്ടാന്നും അനിയന്നും ഒക്കെ വിളിക്കാൻ ആരും ഇല്ലാത്തവർക്ക് അതൊരു വലിയ സ്ഥാനം തന്നെ. എനിക്ക് മൂന്ന് പെങ്ങന്മാരുണ്ട്, നാല് അനുജന്മാരും. അവരുടെയൊക്കെ പള്ള നിറയ്ക്കാനാ ഞാൻ ഈ പെടാപ്പട അത്രയും പെടുന്നത്. എന്റെ സ്ഥാനം ഏറ്റെടുക്കാൻ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഒരു അനാഥനായിട്ട് സുഖമായി ജീവിച്ചേനെ. പുള്ളപ്പ വില അറിയില്ല മോനെ, ഇല്ലാത്തവർക്കറിയാം അതിന്റെ മാനദണ്ഡം. എന്നാ താൻ ഒരു കാര്യം ചെയ്, ആ പെണ്ണിനെ അങ്ങോട്ട് കെട്ട്. അപ്പൊ അമ്മു സതീഷും ആ പെണ്ണും ഒക്കെ ഏട്ടാന്ന് വിളിക്കും. എന്തിനാ, ബാലം വരെ ഏട്ടാന്ന് വിളിക്കും. വേണമെങ്കിൽ ഞാനും വിളിക്കാം ഏട്ടാന്ന്. നിനക്ക് ബോട്ടിൽ കിടന്നുറങ്ങണോ അതോ കയ്യിൽ കിടന്നുറങ്ങണോ? ഞാൻ ബോട്ടിൽ കിടന്നുറങ്ങിക്കോളാം. ചിലക്കാതെ കിടന്നുറങ്ങണ പൂളാനെ. എന്താ, ഞാൻ വിചാരിച്ചാ നടക്കൂലെന്നാണ്? പിന്നെ കല്യാണാലോചനയിട്ട് അങ്ങോട്ട് ചെല്ല്. അവര് ചെറുക്കന്റെ യോഗ്യതകൾ ചോദിക്കുമ്പോ 12-ാമത്തെ വയസ്സ് മുതൽ ചെറുക്കൻ തെരുവിൽ തെമ്മാടി പിള്ളേരോടൊപ്പം പഠിച്ചൊരു നിലയിലെത്തി. പിന്നെ പോലീസ് സ്റ്റേഷനിലും ജയിലുമായിട്ട് ഉപരിപടണം. അതൊക്കെ ശരിയാ, പക്ഷെ വേറൊരു കാര്യമുണ്ട്. നാട്ടിൽ ഇത്രയും തടിമുടുക്കുള്ള ആമ്പിള്ളാരുണ്ടായിട്ടും അവൾക്കൊരു ചീത്തപ്പേരുണ്ടാക്കി കൊടുക്കാൻ തനിക്കല്ലേ സാധിച്ചുള്ളൂ. അതൊരു യോഗ്യത അല്ലേലിയാ. ഇനി അവളെ കെട്ടാൻ ആരെങ്കിലും തയ്യാറാകൂ? അതുകൊണ്ട് ഇപ്പൊ അവളെ കല്യാണാലോചിക്കാൻ യോഗ്യതയുള്ള ഒരേ ഒരാളെ ഉള്ളൂ, അത് താനാ. നിന്റെ ഈ പരട്ടത്തലയിൽ ഇത്രയും ഗുരുട്ട് ബുദ്ധിയുണ്ടെന്ന് ഞാൻ വിചാരിച്ചില്ല. അത് മാത്രമല്ല, താൻ എനിക്ക് വേണ്ടി ചെയ്തിട്ടുള്ളതും ഇപ്പൊ ബാലന് വേണ്ടി ചെയ്യുന്നതൊന്നും ലോകത്തൊരാളും ചെയ്യില്ല. ഈ നല്ല മനസ്സില്ലേ, അതാണ് ഏറ്റവും വലിയ യോഗ്യത. ഇതൊക്കെ പറയുമ്പോ പറയാമെന്നല്ലാതെ കാര്യത്തോടടുക്കുമ്പോ നമ്മളൊക്കെ വെറും കച്ചറകളല്ലടാ. ഇരുന്ന് മനക്കോട്ട കെട്ടാതെ കിടന്നുറങ്ങാൻ നോക്കണ കച്ചറേ. എല്ലാം വിധി വൈപരീത്യം. കാമിയെ കാണാൻ പോവായിരിക്കും. അതെ, വരുന്നോ? ഞാനെന്തിനാ വരുന്നേ?
ചെരക്കാൻ. മോളിവിടെ ഇരിക്കും, ഞാനിപ്പോ വരാം. അയ്യോ, നീ എന്നൊന്നും ചെയ്യരുത്, ഞാൻ പാവമാണ്. നീ പാവമായതുകൊണ്ടല്ലേ എന്നെ ഇവിടെ കുടിപ്പിച്ച് കിടത്തത്. വിടക്കണം അവിടെ. തോട്ടപ്പിള്ളിക്കാര് കുടിപ്പിച്ച് കിടത്താൻ പറഞ്ഞ കുടിപ്പിച്ച് കിടത്തണം, അല്ലെങ്കിൽ അവരെന്നെ കുളിപ്പിച്ച് കിടത്തും. അവരെന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചതാ, അല്ലാണ്ട് എനിക്ക് ആ പാവം കൊച്ചിനോട് ഒരു വിരോധമില്ല. തനിക്കറിയാമോ, ഞാൻ തോട്ടപ്പിള്ളിയിലല്ല, ആറാണിമുറ്റത്തെയാ. ശിവശങ്കറിന്റെ റൈറ്റ് ഹാൻഡ് ആയിരുന്നു. ശിവശങ്കരൻ ജയിലിൽ പോയപ്പോ എന്റെ റൈറ്റ് ഹാൻഡ് ലെഫ്റ്റ് ഹാൻഡ് തോട്ടപ്പിള്ളിക്കാര് തല്ലി ഓടിച്ചു, കൂട്ടത്തിൽ രണ്ട് ലെഗ്സും. അവരോടൊപ്പം കൂടാതെ വേറെ നിവൃത്തിയില്ല. ഇപ്പൊ എന്ത് വൃത്തിയോട് പറഞ്ഞാലും ചെയ്യണം, ഇല്ലെങ്കിൽ അവന്മാരെന്നെ എന്നെ തല്ലിക്കൊല്ലും. കേറിക്കോ. ഇത്രയും കഷ്ടപ്പെട്ട് ഒളിഞ്ഞു നോക്കാൻ എന്തായിരുന്നു അവിടെ കാഴ്ച? ഒരു കുളിസീൻ. പിന്നെ കുളി ദൈവമേ, കുളി കഴിഞ്ഞ് പോയിക്കാണോ? ഏയ്, അയ്യോ അമ്മേ. അയ്യോ, ഇനി തല്ലരുത്, ഞാൻ സത്യം പറഞ്ഞോളാ. അവൻ പണി കഴിഞ്ഞു പോയി. ഞാൻ ശ്രാങ്ക്, അവനേക്കാൾ ഭയങ്കരനായ അവന്റെ അച്ഛൻ. എന്റെ ശിഷ്യം വന്ന് നിന്റെ കഥ കഴിക്കും മുമ്പ് സത്യം മുഴുവൻ തുറന്നു പറഞ്ഞോളാം. ഇനി എന്നെ ഉപദ്രവിക്കരുതെന്ന് പറയണം. അതൊക്കെ ഞാൻ ഏറ്റു. നീ സത്യം പറമോനെ ദിനേശ. ഇന്ദുവിന്റെ അനിയത്തി അമ്മു ഇവിടെ പണയമ്പാക്കാൻ കൊണ്ടുവന്നത് സ്വർണം തന്നെയാ. അത് മുക്കുവണ്ടോളെന്ന് വരുത്തി തീർത്തത് തോട്ടപ്പിള്ളിയിലെ സുഗുണം പറഞ്ഞിട്ടാ. ഇനി എന്നെ ഏൽപ്പിച്ച പണി, ഞാനും ഒരു അപരാധം ചെയ്തിട്ടുണ്ട്. എന്റെ ശിഷ്യന്റെ അഭ്യർത്ഥനയെ മാനിച്ചേ ഞാൻ അസത്യം നിങ്ങളോട് തുറന്നു പറയുകയാണ്. ഇന്ദുവിന്റെ മുറിയിൽ ദാ ദിവനെ ദിങ്ങണമെന്നേ, ദിവനെ മദ്യപിച്ച് മതോന്മത്തനാക്കി ഇന്ദുവിന്റെ ഓഫീസ് മുറിയിൽ അവളറിയാതെ കൊണ്ടുപോയി കിടത്തിയത് ഞാനാ. ആ തോട്ടപ്പിള്ളി സുരേന്ദ്രൻ പറഞ്ഞിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. ഇന്ദു ഇക്കാര്യത്തിൽ നിരപരാധിയാണ്. നാട്ടുകാരെ അവൾ നിരപരാധിയാണ്. നിന്നെ തന്നെ ഈ എന്നെയാണോ എന്ന് വിളിച്ചത്? ആ എന്തേ പിടിച്ചില്ലേ? ആരുടെ ഈ മായാവി എന്ന് പറയുന്നവൻ? പറയുന്നവനല്ല, പറഞ്ഞാൽ പറഞ്ഞത് ചെയ്യുന്നവൻ. അവൻ എവിടെ എപ്പോൾ എങ്ങനെ വരുമെന്ന് ആർക്കും പറയാൻ പറ്റില്ല. അതാണ് എന്റെ അരുമശിഷ്യൻ. എങ്കിൽ വിളിക്കണം നിന്റെ അരുമശിഷ്യനെ. പൊതുജനത്തിന്റെ മുമ്പ് വരാൻ പറ എന്നിട്ട് ആണുങ്ങളോട് മുട്ടാൻ പറ. ആശാന തല്ലിയാൽ ശിഷ്യന് നോവുമല്ലോ. നോവുമല്ലോ, തല്ലിക്കോ. ധൈര്യമുള്ള തന്തയുടെ തറവാട്ടി പറഞ്ഞവനാണെങ്കിൽ തല്ലിക്കോ. ഇപ്പൊ ഞാൻ കൊള്ളും. എന്റെ ഈ ശരീരത്തിലെ ഓരോ സ്പെയർ പാർട്സിനും തല്ലുകൊണ്ട് നല്ല ശീലോ. പക്ഷെ എന്നെ തല്ലിക്കഴിഞ്ഞാലുണ്ട നിന്റെ അവസ്ഥ ഓർക്കും എനിക്ക് വിഷമോ. നീയൊക്കെ രാത്രി ഏത് കിടപ്പറ കിടന്നുറങ്ങിയാലും നിന്റെ കഴുത്തിന് മേലുള്ള തലവിറ്റി മാറ്റം മിയായാവി. അത് നേരിടാനുള്ള ചങ്കൂറ്റുണ്ടെങ്കി തല്ലിക്കോ. തുടങ്ങിയിട്ടുള്ളൂ, ഞാൻ വേണ്ട വേണ്ടെന്ന് വെച്ചിരുന്നു. ആ മായാവി എന്ന് പറയുന്നവരോട് പറഞ്ഞേക്ക് ഞാനൊന്ന് കാണുന്നുണ്ടെന്ന്. ഓടാ, അത് കഴിഞ്ഞിട്ട് നമ്മളൊന്ന് കാണുന്നുണ്ട്. ഓടാ. ഹഹഹഹ